ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മുട്ടക്കറിയാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മുട്ടക്കറിയുടെ റെസിപ്പി ഇടണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ റെസിപ്പി ഇട്ടേക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം, ഇത് കറി മസാലയിലുള്ള ജീരകമാണ്. 2 വറ്റൽമുളക്. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം കരിഞ്ഞു പോവും. അപ്പം കടുകെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 5 മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു 4 പേർക്ക് കഴിക്കുന്ന ഒരളവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 5 സവോള എടുത്തത്. അപ്പോൾ അത് മുഴുവൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് വരണ്ടു വരുമ്പം ചുരുങ്ങിക്കോളും. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചതച്ച് വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ 3 പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില ഇടുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. സവോള വേഗം വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഇത് ഒന്ന് വഴണ്ട് വരും. അതൊരു ഒരു ടിപ്പാണ്. സവോളയിൽ ഉപ്പിട്ട് വേഗം വഴറ്റുന്നത് പോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചാൽ ഇത് വേഗം വഴണ്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ചാൽ വേഗം ഇത് സവോള ഒന്ന് വഴണ്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ട് സവോള മൂക്കണം, അതാണ് അതിൻ്റെ ഒരു അളവ്. ഇപ്പം ഞാൻ കുറച്ച് എണ്ണയും കൂടെ ചേർക്കണമെന്ന്, ഡ്രൈ ആയി തുടങ്ങിയായിരുന്നു. നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി നല്ല വഴണ്ട് വരുമ്പോഴാണ് നമുക്ക് മുട്ടക്കറി നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴണ്ടണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇതുപോലെ ബ്രൗൺ കളറായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കുക. ഒട്ടും കരിഞ്ഞു പോരുത്, സവാള അതിൻ്റെ കറിയുടെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോവും. അപ്പോൾ ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട്. ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് ഒട്ടും കരിയാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഈ പൊടി കരിഞ്ഞു പോയാൽ മുട്ടക്കറിയുടെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി, മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, 1 ടൊമാറ്റോ അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഈ സമയത്ത് ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇതിൽ എണ്ണ ചേർക്കാം. ഇപ്പം ഞാനിതിൽ എണ്ണ ചേർക്കുന്നില്ല, കാരണം ഞാൻ അത്യാവശ്യം എണ്ണ നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. കാരണം ഇത് നമ്മൾക്ക് അല്ലെങ്കിൽ വഴറ്റുമ്പോൾ നമ്മൾ ചുമയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഒരു 1-2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം വെക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുമ്പോഴേക്കും വേഗം ടൊമാറ്റോ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അടയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത്, 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ വേഗം ഇത് വെന്ത് വരും. ഇപ്പോൾ നന്നായിട്ട് ടൊമാറ്റോ ഉടഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ ഉടയുമ്പോഴാണ് കറിക്ക് നല്ലൊരു കട്ടി ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ്, ഇതിപ്പോൾ ഞാൻ പച്ചവെള്ളമല്ല ചൂടുവെള്ളമാണ്, അതായത് തിളച്ച വെള്ളം വേണമെന്നില്ല, ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പും കൂടി വേണം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതേ 1/2 കപ്പും കൂടി ചേർക്കുവാണ്. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത്. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അത് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും.
അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വീട്ടിലെല്ലാവർക്കും കുറച്ച് ഗ്രേവി കൂടുതലുള്ളത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പായാലും മതി. ഇനി ഇതിലൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ആ ഒരു പുളിയും ടേസ്റ്റും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണിത് മുറിച്ചിടുന്നത്. അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ടാൽ അതിൻ്റെ ഉണ്ണി ഇളകിപ്പോവാതെ അതുപോലെ തന്നെ കറിയിൽ കിടക്കും. അപ്പോൾ മുറിച്ചിടുമ്പോഴാണ് ശരിക്കും ഈ മുട്ടയുടെ ടേസ്റ്റ് ഈ കറിയിലോട്ട് വരുന്നതും കറിയുടെ ടേസ്റ്റ് മുട്ടയിൽ നന്നായിട്ട് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതുപോലെ മുറിച്ചിട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മുറിക്കേണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ മുഴുവനും ഇട്ടാലും മതി. മുറിച്ചിടുമ്പോഴാണ് ആ മുട്ടയുടെ ടേസ്റ്റ് കറിയിൽ നന്നായിട്ട് വരുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം മുട്ടയിലൊക്കെ കറി നന്നായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടതൊന്ന് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മുട്ടക്കറിയുടെ നല്ലൊരു മണമാണ് കേട്ടോ. ശരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ചപ്പാത്തിക്കും പുട്ടിനും മാത്രമല്ല ചോറിനും അത്യാവശ്യം കഴിക്കാം. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഗ്രേവിയായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു അളവിലാണ് ഞാൻ ഈ ഒരു കണക്കിനാണ് ഞാൻ ഇറക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ലാസ്റ്റ് സ്റ്റേജിൽ ഇതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഈ സമയത്ത് ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ, കാരണം മുട്ടയുടെ ഉണ്ണി ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കാരണം ഇനി മതി, ഇനി ഒരുപാട് ഇത് വറ്റിക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ദോശയ്ക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.